പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർദ്ധിത വീര്യവും ഊർജവുമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ നീക്കങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. എന്നാൽ അദ്ദേഹം അത് നേടി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപിയുടെ പുകഴ്ത്തലാണ് ഈ കേട്ടത്. പൊങ്ങി പൊങ്ങി മോദി അങ്ങ് ആകാശമുട്ടിക്കാണും. ഇതൊക്കെ കേൾക്കുമ്പോൾ തരൂർ ചാണകത്തിൽ വീഴുമെന്നാണ് തോന്നുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ അന്ത്യം അടുത്ത സ്ഥിതിക്ക് തരൂർ മിക്കവാറും ബി ജെ പിയിലേക്ക് ചാടാനുള്ള എല്ലാ വഴിയുമുണ്ട്. പക്ഷേ പേടിക്കേണ്ട, ഈ പുകഴ്ത്തിലിനിടയിൽ തന്നെ മോദിയെ തരൂർ വിമർശിച്ചിട്ടുമുണ്ട്. സമുദായപരമായും മതപരമായും രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള ശക്തികളെയാണ് പ്രധാനമന്ത്രി സമൂഹത്തിലേക്ക് തുറന്നുവിട്ടിരിക്കുന്നത്. അത് സമൂഹത്തിൽ ദൗർഭാഗ്യകരമായ തരത്തിൽ വിഷവീര്യം കുത്തിവെച്ചിരിക്കുകയാണെന്ന് തരൂർ കുറ്റപ്പെടുത്തി. ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം നേരത്തെ കരുതിയിരുന്നത് പോലെ തന്നെ ആണെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിശകലനം തന്നെ അത്ഭുതപ്പെടുത്തി. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നതുവരെ വളരെ കുറച്ചു പേർ മാത്രമേ ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നുള്ളൂ. ബി ജെ പി ഇത്രയും ഭൂരിപക്ഷത്തിൽ യു പിയിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചില്ല. സമാജ്വാദി പാർട്ടിക്ക് സീറ്റുകളുടെ എണ്ണം ഉയർത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായ പ്രതിപക്ഷമാകാൻ സാധിക്കുമെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. ഇനി കോൺഗ്രസിൽ സംഭവിച്ചതും നേതാവ് പറയുന്നുണ്ട്. ഉത്തർപ്രദേശ് കോൺഗ്രസിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി വളരെ ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് നടത്തിയതെന്നാണ് ശശി തരൂരിന്റെ അഭിപ്രായം. എന്നാൽ ഒരാളുടെ പ്രചരണം മാത്രമാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമെന്ന് പറയാനാകില്ല. പ്രശ്നങ്ങൾ അതിലും വലുതാണ്. ചില സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടെ കോൺഗ്രസിന്റെ സാന്നിധ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്കാ ഗാന്ധിയെ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാമായിരുന്നു. എത്രയോ തവണ അവരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ സംസ്ഥാനത്ത് മുഴുവൻ ഓടി നടക്കുകയായിരുന്നു എന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. എന്തായാലും കോൺഗ്രസ് തോറ്റു. അതും ചരിത്രത്തിൽ ഇല്ലാത്ത തോൽവി. നാഥനില്ല, കളരി ഇനി അധിക കാലമില്ല. കിരീടമില്ലാത്ത രാജാവിനെ പോലെ അധികാരമില്ലാത്ത കോൺഗ്രസിനെ ബി ജെ പി ഒരു മൂലക്കിരുത്തി. വാഗ്ദാനങ്ങളിലും വാക്കുകളിലും ജനങ്ങൾ വീണില്ല. അവർ കാവിയെയും ചുവന്ന പൊട്ടിനെയും സ്നേഹിച്ചു. ചിന്തിക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടോ മറ്റോ എന്തു തന്നെയായാലും ഒരവസരം ജനങ്ങൾക്ക് കോൺഗ്രസിന് കൊടുക്കാമായിരുന്നു. 5 വർഷം ബി ജെ പിയെ അറിഞ്ഞതും അനുഭവിച്ചതും ജനങ്ങൾ മറന്നുപോയി.